हाय फ्रेंड्स पुदियर वीडियो एल स्वागत सप्टंबर मासम अवसानिच्चु इनी ऑक्टोबर मासते रेशन विहितंगलाने वितरण आरंभिक्केंडत नालयो अल्लेंकिल तिंगलाच्चयो ऑक्टोबर मासते रेशन विहितंगलुडे वितरण तुडंगुन्नताण ഒക്ടോബർ മാസത്തിൽ ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഭക്ഷ്യ കിറ്റ് ഒന്നും നിർത്തിയിട്ടില്ല ഇപ്പോ താൽക്കാലികമായിട്ട് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് നിർത്തിയതാണ് ഈ മാസം ഭക്ഷ്യ കിറ്റ് ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം എൻ്റെ അഭിപ്രായത്തിൽ ഈ മാസവും ഭക്ഷ്യ കിറ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല അടുത്ത മാസവും ഭക്ഷ്യ കിറ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല ഇനി നവംബർ ഡിസംബർ മാസത്തിലായിരിക്കും അതായത് ക്രിസ്മസ് കിറ്റ് ആയിരിക്കും ഇനി ലഭിക്കാനുള്ള സാധ്യത അപ്പോൾ ഈ മാസം നമുക്ക് ഓരോ കാർഡിനും ഉറപ്പായിട്ടും ലഭിക്കുന്ന സാധനങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ആദ്യം അന്ത്യോദയ അന്നയോജന എന്ന് പറയുന്ന മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് 30 കിലോ അരിയും 4 കിലോ ഗോതമ്പും 1 കിലോ പഞ്ചസാരയും 1 കിലോ ആട്ടയും ലഭിക്കും പഞ്ചസാരയ്ക്ക് 21 രൂപയും ആട്ടയ്ക്ക് 6 രൂപയും മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾ നൽകേണ്ടി വരും അവർ റേഷൻ കടയിൽ നൽകേണ്ട ആകെ പണം അത് മാത്രമാണ് പിന്നെ മണ്ണെണ്ണ ഉണ്ടെങ്കിൽ മാത്രമാണ് മണ്ണെണ്ണയ്ക്ക് വില നൽകേണ്ടി വരിക നമുക്കറിയാം മണ്ണെണ്ണ 3 മാസത്തിലൊരിക്കലാക്കി ചുരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത മാസത്തിൽ അതുണ്ടോ എന്നുള്ളത് നമുക്ക് അവസാന അറിയിപ്പ് വന്നാൽ അറിയാം പിന്നെ കേന്ദ്രവിഹിതമായിട്ട് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് ഇത്രയും വിഹിതങ്ങളാണ് മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് റേഷൻ കടയിൽ നിന്ന് ഈ മാസം അതായത് ഒക്ടോബർ മാസം ഉറപ്പായിട്ടും ലഭിക്കുക ഇനി മുൻഗണനാ വിഭാഗം PHH പ്രയോറിറ്റി വിഭാഗത്തിൽപ്പെട്ട പിങ്ക് റേഷൻ കാർഡിന് ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും ലഭിക്കും ഇതിന് 2 രൂപ നിരക്കിൽ നൽകേണ്ടി വരും നിലവിൽ ലഭിക്കുന്ന മൊത്തം ഗോതമ്പിൽ നിന്ന് 1 കിലോ ഗോതമ്പ് കുറച്ച് അതിന് പകരം 1 കിലോ ആട്ട നൽകും അതിന് 8 രൂപയും നൽകേണ്ടി വരും കേന്ദ്രവിഹിതമായിട്ട് ഇവർക്കും ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ടും ലഭിക്കുന്നതാണ് ഇനി പൊതുവിഭാഗം നോൺ പ്രയോറിറ്റി സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട NPS നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ അരി വീതം ലഭിക്കും അതിന് 4 രൂപ നിരക്കിൽ നൽകേണ്ടി വരും 1 മുതൽ 3 വരെ അല്ലെങ്കിൽ 4 വരെ ആട്ട 17 രൂപ നിരക്കിൽ ലഭിക്കും സെപ്റ്റംബർ മാസത്തിൽ 3 വരെ ആട്ടയായിരുന്നു അതിനു മുമ്പുള്ള 4 മാസം 4 ആട്ട ലഭിച്ചിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ മാസം 1 കിലോ ആട്ട കുറച്ചിട്ടുണ്ട് അത് കൂടുതൽ ലഭിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം ഇത്രയും സാധനങ്ങളാണ് നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുക സ്പെഷ്യൽ അരിയുടെ കാര്യം ഈ മാസം ഉറപ്പില്ല ഇനി നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാർഡിലെ ആകെ ലഭിക്കുന്നത് 1 മുതൽ 4 വരെ കിലോ ആട്ടയാണ് അത് സെപ്റ്റംബർ മാസത്തിൽ 3 ആട്ട മാത്രമാണ് ലഭിച്ചത് അതിന് മുമ്പുള്ള മാസം 4 കിലോ അരിയും 4 കിലോ ആട്ടയും ലഭിച്ചിരുന്നു പക്ഷേ സെപ്റ്റംബർ മാസത്തിൽ 3 ആക്കി ചുരുക്കിയിരുന്നു 1 കിലോ അരിയും ആട്ടയും കുറച്ചിരുന്നു ഇനി ഒക്ടോബർ മാസത്തിൽ എന്തൊക്കെയാണ് എന്ന് കുറയ്ക്കുന്നതോ കൂട്ടുന്നതോ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവസാന അറിയിപ്പ് വന്നാൽ അറിയാൻ കഴിയുന്നതാണ് ആട്ടയ്ക്ക് 17 രൂപയും അരിക്ക് 10 രൂപ 90 പൈസയും വില നൽകേണ്ടി വരും സ്പെഷ്യൽ അരി ഈ മാസം ഒഴിവാക്കാനാണ് സാധ്യത ഈ മാസം നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് സ്പെഷ്യൽ അരി ഉണ്ടാകാനുള്ള സാധ്യതയില്ല കഴിഞ്ഞ മാസം അതായത് സെപ്റ്റംബർ മാസത്തിൽ 5 കിലോ അരി 15 രൂപ നിരക്കിൽ ലഭിച്ചിരുന്നു അതിനു മുമ്പുള്ള 2 മാസത്തിൽ 10 കിലോ അരി 15 രൂപ നിരക്കിലും ലഭിച്ചിരുന്നു ഇനി ആശ്രമങ്ങളിലും കന്യാസ്ത്രീ മഠങ്ങളിലൊക്കെയുള്ള റേഷൻ കാർഡിൽ ലഭിക്കുന്നത് കാർഡിലെ ആകെ ലഭിക്കുന്നത് 1 ആട്ടയും 2 കിലോ അരിയും മാത്രമാണ് അരിക്ക് 10 രൂപ 90 പൈസയ്ക്കും ആട്ട 17 രൂപയ്ക്കുമാണ് ലഭിക്കുക ഇത്രയും സാധനങ്ങളാണ് ഈ ഒക്ടോബർ മാസത്തിൽ എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും ഉറപ്പായിട്ടും റേഷൻ കടയിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന സാധനം ഇനി മണ്ണെണ്ണയുടെ കാര്യം 3 മാസത്തിലൊരിക്കലാണ് മണ്ണെണ്ണ കഴിഞ്ഞ മാസം മണ്ണെണ്ണ ഉണ്ടായിരുന്നില്ല അതിൻ്റെ മുമ്പത്തെ മാസം മണ്ണെണ്ണ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ മാസം അതിൻ്റെ വിതരണം തുടങ്ങുമോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പായിട്ട് പറയാനായില്ല അവസാന അറിയിപ്പ് വരേണ്ടതുണ്ട് മറ്റൊരു ചോദ്യം എന്നാണ് ഇതിൻ്റെ വിതരണം തുടങ്ങുക എന്നുള്ളതാണ് അപ്പോൾ തുടങ്ങുക എന്നാണെന്ന് ചോദിച്ചാൽ നാളെ തുടങ്ങാനുള്ള സാധ്യതയുണ്ട് ഇന്ന് അവസാനിക്കുകയാണെങ്കിൽ നാളെ തുടങ്ങുന്നതാണ് അപ്പോൾ അതിൻ്റെ അവസാന അറിയിപ്പ് ഇന്ന് രാത്രി 10 മണിക്ക് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തുവിടും അപ്പോൾ അത് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇനി ഇന്ന് തുടങ്ങിയിട്ടില്ലെങ്കിൽ തിങ്കളാഴ്ചയാണ് പിന്നീട് തുടങ്ങാനുള്ള ഒരു സാധ്യത 4-ാം തീയതി തിങ്കളാഴ്ചയായിരിക്കും തുടങ്ങാനുള്ള മറ്റൊരു സാധ്യത അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ